ഇവർ തമ്മിൽ ലിങ്കുണ്ട്. ആ ലിങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ പണ്ഡിതന്മാർ എന്തെങ്കിലും ഒരു വ്യാജത്തരീക്കത്തിനെതിരെ ഒരു വിഷയം പറഞ്ഞാൽ അത് മെല്ലെ അതിൻ്റെ ഒരു ക്ലിപ്പ് മുറിച്ചിട്ട് ഇവർ മുജാഹിദിന് കൈമാറും. എന്നിട്ട് മുജാഹിദുകൾ സുന്നികളെ പറ്റിക്കാൻ വേണ്ടി അവർ പറയും, ആ മുസ്ലിയാരിപ്പം ഞങ്ങളോടി കൂടിയെന്ന് പറയും. അപ്പോൾ ഈ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ കൺഫ്യൂഷനാകും, ആകെ ഈ മുസ്ലിയാർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ദുർബലന്മാരായ ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ വരും. ഇത് അവരുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട, കൂട്ടായ്മയുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട ചില ഏർപ്പാടുകളാണ്. ഈ കാലഘട്ടത്തിൽ കള്ളപ്പരീക്ഷത്തുകാർ വളരെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. എന്നാൽ മുമ്പത്തേക്കാളേറെ വഹാബികളുടെ കൂടെ കൂടി സുന്നത്തു ജമാഅത്തിനെ അവഹേളിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നത്. ഈ സന്ദർഭത്തിൽ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഉസ്താദിന് എന്താണ് പറയാനുള്ളത്? ഇന്ന് നമ്മൾ സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ നേതാക്കൾ, പണ്ഡിതന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ എത്രയോ തീക്ഷ്ണമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. അവർ എല്ലാ വിദേഹത്തുകാരും പരസ്പരം അവർ മാനസികമായി യോജിച്ച് സുന്നത്തു ജമാഅത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പഴയകാലം മുതലേ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ പണ്ട് വിദേഹത്തുകളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. വ്യാജ തരീക്കത്തുകൾ ആണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് വന്ന വിദേഹത്ത്. നിങ്ങൾക്ക് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്ര പുസ്തകം വെളിയങ്കോട് മഹല്ല് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ നീണ്ട പദ്യങ്ങളടക്കം കാണാം കുണ്ടോട്ടി തരീക്കത്തിനെതിരെ നടത്തിയ പടയോട്ടം. അതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാർ കോഴിക്കോട് ജിഫിരിത്തങ്ങൾ, അതുപോലെ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, മമ്പ്രന്തങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ള വലിയ വലിയ ഔലിയാക്കളും ആരിഫീങ്ങളും ആലിമീങ്ങളുമായ വലിയ വലിയ മഹാന്മാർ അന്ന് അവർ വലിയ പട്ടിക തന്നെ, പണ്ഡിതന്മാരുടെ വലിയ പട്ടിക തന്നെ. അതിൽ നാദാപുരം അഹമ്മദ് മുസ്ലിയാർ എന്നൊരു പേര് കാണാം, അത് മേനക്കോത്ത് അഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ചായിരിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് കേരളത്തിലെ അന്നുള്ള തലയെടുപ്പ് മുഴുവൻ പണ്ഡിതന്മാർ, വൈദുല്യം തർജ്ജമ എഴുതിയ ബുഖാറയിലെ സയ്യിദന്മാർ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ആലിമീങ്ങളെല്ലാവരും ഈ വ്യാജ തരീക്കത്തുകൾക്കെതിരെ ശക്തിയായി പോരാടിയവരാണ് പഴയകാലത്ത് കേരളത്തിൽ തന്നെ. ശേഷം അതേ പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, മുജാഹിദുകൾ വന്നപ്പോഴാണ് ആ തരീക്കത്തുകാർ അവരുടെ ആശയങ്ങളുമായുള്ള സംവാദങ്ങൾ കുറേ കുറഞ്ഞു പോയത് എന്ന് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മുജാഹിദുകൾ വന്നപ്പോൾ നമ്മളെ ഉലമാക്കൾ ഒന്നുകൂടി സജീവമായി, നമ്മളെ സംഘടന സജീവമായി വന്നപ്പോൾ ഈ വ്യാജ തരീക്കത്തിനെയും അതേപോലെ മുജാഹിദ് ആശയത്തെയും രണ്ടിനെയും ഒന്നിച്ച് അവർ ശക്തമായി നേരിട്ടു. അങ്ങനെയാണ് കൊരൂർ, കോറ്റൂർ എന്നെല്ലാം പറഞ്ഞ തരീക്കത്തുകൾക്കെതിരെ സമസ്തകളുടെ ജമീയത്തിലുമൊക്കെ പഴയ കാലത്ത് തീരുമാനങ്ങളെടുത്തത്. അതിന്നും ഇങ്ങനെ ഓരോ സമയത്തും പുതിയ ഇങ്ങനെ മുളച്ചു വരും. അതതിൻ്റെ സ്വഭാവമാണ്. ഈ എന്താണ്, ഈങ്ങമുള്ളു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നമ്മൾ എത്ര വച്ച് പൊളിച്ചു മാറ്റിയാലും പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് മുളച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ പിന്നെയും പിന്നെയും ഇങ്ങനെ വെട്ടിക്കോണ്ടിരിക്കണം. അതതിൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിങ്ങനെ ഒരു പേരിൽ വേറൊരു പേരിൽ അങ്ങനെ മാറി 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 ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് വ്യാജ തരീക്കത്തുകൾക്കെതിരെ ശക്തമായി പോരാടിയ മഹാന്മാരൊക്കെ ശരിയായ തരീക്കത്തുകാരാണ്. മമ്പ്രന്തങ്ങളിരുന്ന് ഖാദിരിയ തരീക്കത്തിൻ്റെ ഇജാസത്ത് വാങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അതുപോലെ മമ്മിക്കുട്ടി ഖാദി അവറുകളിൽ നിന്നും തരീക്കത്തിന് ഇജാസത്ത് വാങ്ങിയ ആളാണ്. അപ്പം ശരിയായ തരീക്കത്തിൻ്റെ ഇജാസത്തുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ശക്തമായി വ്യാജ തരീക്കത്തുകളെ എതിർത്തത് അത് വിധേയത്തായതുകൊണ്ടാണ്, അത് ദീനെ നശിപ്പിക്കുന്ന സാധനമായതുകൊണ്ടാണ്. അത് ഇന്നും അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ തമ്മിൽ ലിങ്കുണ്ട്.
ആ ലിങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ പണ്ഡിതന്മാർ എന്തെങ്കിലും ഒരു വ്യാജത്തരീക്കത്തിനെതിരെ ഒരു വിഷയം പറഞ്ഞാൽ അത് മെല്ലെ അതിൻ്റെ ഒരു ക്ലിപ്പ് മുറിച്ചിട്ട് ഇവർ മുജാഹിദിന് കൈമാറും. എന്നിട്ട് മുജാഹിദുകൾ സുന്നികളെ പറ്റിക്കാൻ വേണ്ടി അവർ പറയും ആ മുസ്ലിയാരിപ്പം ഞങ്ങളോടി കൂടിയെന്ന് പറയും. അപ്പോൾ ഈ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ കൺഫ്യൂഷനാകും, ആകെ ഈ മുസ്ലിയാർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ദുർബലന്മാരായ ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ വരും. ഇത് അവരുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട, കൂട്ടായ്മയുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട ചില ഏർപ്പാടുകളാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. മുസ്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാവ്, അവരാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തിയതും സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുത്തതും സുന്നത്ത് ജമാഅത്തിൽ ആവേശമുള്ള നല്ല ടീമിനെ വളർത്തിയെടുത്തതും ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതൊക്കെ വഞ്ചനയും ചതിയുമാണ് എന്ന് മനസ്സിലാക്കി അവർ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അത് ഖിയാമനാൾ വരെ ഉണ്ടാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗത്ത് കടക്കാൻ അള്ളാഹു തആല പലർക്കും പല വഴിയാണ് കൊടുത്തത്. ആ വഴിയിൽപ്പെട്ട ഒന്നാണ് ആലിമീങ്ങൾക്ക് ഒരുപാട് ആരോപണങ്ങൾ കേട്ടുകൊണ്ടും ഒരുപാട് കുറ്റം പറയുന്നവരുണ്ടായിട്ടും ഒരുപാട് ചീത്ത വിളിക്കുന്നവരുണ്ടായിട്ടും അങ്ങനെ അതിൽ ക്ഷമിച്ച് നിന്ന് അള്ളാഹിൻ്റെ ദീന് പ്രചരിപ്പിച്ചുകൊണ്ട് അള്ളാഹു തആല സ്വർഗം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ആളുകളുണ്ടാവും. അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് മഹാനവറുകളെ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞു എന്ന് ചില ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതുപോലെ ഒരുപാട് മഹാന്മാരെ അങ്ങനെ കൊന്നു കളഞ്ഞവരുണ്ട്. അതൊക്കെ അവർക്ക് അള്ളാഹു തആല ഷഹീദിൻ്റെ കൂലി കൊടുക്കാൻ വേണ്ടി, നേരത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഷഹാദത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആല കൊടുക്കുന്നതാണ്. വലിയ പ്രതിഫലം കൊടുത്ത് അവരെ ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നവരെ സ്വർഗത്തിലെത്തിക്കാൻ അള്ളാഹു തആല വെച്ച ചില മാർഗങ്ങളായിരിക്കും. അത് ക്ഷമിച്ചു നിന്ന് നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയും നിർവഹിച്ചു കൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മളതിൽ സ്വീകരിക്കേണ്ട നിലപാട്.